ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രവാചക വീഥിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, പ്രവാചക വീഥിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ കൂടെ അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണമേ. അങ്ങയുടെ പ്രവാചക ശ്രേഷ്ഠനായ യിരെമ്യാ പ്രവാചകൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളും അവനെ അങ്ങ് നിയമിച്ച കാലത്തുണ്ടായ കാര്യങ്ങളും പ്രവചന ശുശ്രൂഷയെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കുവാൻ ഇന്നത്തെ എപ്പിസോഡിൽ കൂടെ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. അങ്ങയുടെ നാമം എല്ലാത്തിലും മഹത്വപ്പെടട്ടെ. യേശു മിശിഹാ മൂലം അപേക്ഷിക്കുന്നു. പിതാവ് കേട്ടു തുടർമരണമേ. ആമേൻ. പ്രവാചക വീഥിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വീണ്ടും നാം യിരെമ്യാ പ്രവാചകനെ കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ യിരെമ്യാ പ്രവാചകൻ്റെ വിളിയെക്കുറിച്ചും യിരെമ്യാ പ്രവാചകന് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുണ്ടായതിനെക്കുറിച്ചും അവനെ ദൈവം വിശുദ്ധീകരിച്ചതിനെക്കുറിച്ചും നാം മനസ്സിലാക്കി. യിരെമ്യാ പ്രവാചകൻ ഒരു പൗരോഹിത്യ കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയായിരുന്നു. അവൻ്റെ പിതാവ് ഒരു പുരോഹിതനായിരുന്നു. അനാത്തോത്തിലെ പുരോഹിത ഗ്രാമത്തിലായിരുന്നു അവൻ ജനിച്ചു വളർന്നത്. എന്നാൽ ഒരു പുരോഹിത ശുശ്രൂഷയിലെക്കാട്ടിലും ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയിലേക്കാണ് യിരെമ്യാവിനെ ദൈവം തിരഞ്ഞെടുത്തത്. ഒരു പ്രവാചകനെ നിയമിക്കുന്നത് അത്യുന്നതനായ ദൈവമാണ്. ദൈവത്തിന് മാത്രമേ ഒരു പ്രവാചകനെ നിയമിക്കാൻ സാധ്യമാകത്തുള്ളൂ എന്ന് കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം നാം എപ്പോഴും ഓർത്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. യിരെമ്യാ പ്രവാചകനോട് ദൈവം വ്യക്തമായിട്ട് അവനോട് സംസാരിക്കുന്നു. നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഒരുവാതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടിരുന്നു. ഞാൻ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ ഞാൻ വേർതിരിച്ചു, വിശുദ്ധീകരിച്ചു, നിന്നെ രാജ്യങ്ങൾക്ക് ഞാൻ പ്രവാചകനായി നിയമിച്ചു. ഒരു പ്രവാചകൻ്റെ നിയമനം അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ തന്നെ സംഭവിക്കുന്നു. ഈ ലോകത്തിലെ ഒരു മനുഷ്യനും ഒരു പ്രവാചകനെ നിയമിക്കുവാൻ അധികാരമില്ല, സാധ്യവുമല്ല. കാരണം ദൈവത്തിന് ജനത്തോട് പറയാനുള്ളത് പറയുന്നവനാണ് ഒരു പ്രവാചകൻ. യിരെമ്യാവ് ആ വിളിയെ ഭയം ഉണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ച് ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം അവനെ ധൈര്യപ്പെടുത്തി. ദൈവം അവൻ്റെ നാവിന്മേൽ സ്പർശിച്ചു, അവനെ പ്രവാചകനായി നിയമിച്ചു. എന്നാൽ യഹൂദയിലേക്ക് ഐക്യപ്പെട്ട ഏറ്റവും അവസാനത്തെ പ്രവാചകനായിരുന്നു യിരെമ്യാ പ്രവാചകൻ. യിരെമ്യാ പ്രവാചകൻ ജീവിച്ച കാലഘട്ടത്തിൽ ആരും തന്നെ ഒരു പ്രവാചകൻ എന്ന തലത്തിൽ അവനെ അനുസരിക്കുകയോ ബഹുമാനിക്കുകയോ അവൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവാനോ അവർ പരിശ്രമിച്ചില്ലെന്നത് ഒരു ദുഃഖസത്യമാണ്. യഹൂദ എന്ന രാജ്യം അവിടുന്ന് നിന്നും രാജ്യത്വം വിട്ടുപോകുന്നതിന് മുമ്പേ ദേശം പാപത്തിൽ നിന്നും പാപത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ യിരെമ്യാവിനെ ദൈവം അവസാനമായി അവരെ രക്ഷയിലയുടെ വഴിയിലേക്ക് തിരിക്കുവാനായിട്ട് ദൈവം പരിശ്രമിച്ച, ദൈവം നിയമിച്ച ഒരു പ്രവാചകനായിരുന്നു യിരെമ്യാ പ്രവാചകൻ. എന്ന് മാത്രമല്ല, എപ്പോഴും ഒരു പ്രവാചകൻ്റെ പ്രവർത്തനം ദേശത്ത് പ്രയോജനപ്പെടണമെങ്കിൽ അവിടുത്തെ രാജാവിൻ്റെ സഹായവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം രാജാവിന് വളരെയേറെ അഡ്മിനിസ്ട്രേറ്റീവായിട്ട് ഭരണപരമായി പല കാര്യങ്ങൾ പ്രവാചകൻ്റെ ഉപദേശത്താൽ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ശമുവൽ പ്രവാചകൻ്റെ കാലത്ത് ദാവീദും ശൗലും, അല്ലെങ്കിൽ ഹിസ്കിയ രാജാവിൻ്റെ കാലത്ത് ഹിസ്കിയ പ്രവാചകൻ. അങ്ങനെ പ്രവാചകന്മാരനുസരിച്ച് ഏതാനും ചില രാജാക്കന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരും വളരെ വളരെ നന്നായിട്ട് ദൈവം ആഗ്രഹിച്ച വഴികളിൽ ജനത്തെ തിരിച്ചുവിടുവാൻ പരിശ്രമിച്ച രാജാക്കന്മാരാണ്. എന്നാൽ ഏറിയ കൂറും രാജാക്കന്മാർ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു, ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ അനുസരിച്ചില്ല. അവരുടെ സ്വന്തം വഴികളിൽ അവർ തിരിഞ്ഞുപോയി, അവർ മറ്റു ഉപദേഷ്ടാക്കന്മാരുടെ ഉപദേശം കേൾക്കുവാൻ പരിശ്രമിച്ചു, അതിനെ അനുസരിച്ചു. ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് ഭോഷത്വമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ പരാജിതരായിപ്പോയി, അല്ലെങ്കിൽ അവർ ദേശത്തെ പാപത്തിലേക്ക് ജനത്തെ നയിച്ചു എന്നുള്ളതാണ് വേദപുസ്തകം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു വലിയ സത്യം. യിരെമ്യാ പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിച്ച കാലത്ത് അന്ന് ഒരുപക്ഷെ യഹൂദ രാജ്യത്തിൻ്റെ അവസാനത്തെ ഏറ്റവും നല്ല രാജാവ് എന്ന് പറയാവുന്ന യോശിയാവിൻ്റെ കാലത്തായിരുന്നു. യോശിയാവ് വളരെയേറെ കാര്യങ്ങൾ ദേശത്ത് ദൈവ വഴിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിച്ചുവെങ്കിലും ജനത്തിൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്നും വളരെ വളരെ വിദൂരത്തായിരുന്നു. രാജാവ് പരിശ്രമിച്ച പരിശ്രമങ്ങളൊന്നും പ്രയോജനമില്ലാതായി പോയി എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. എന്നാൽ യിരെമ്യാ പ്രവാചകൻ്റെ പ്രവചന ശുശ്രൂഷയുടെ ആദ്യകാലത്ത്, യോശിയാ രാജാവിൻ്റെ കാലത്ത്, അതേ പല കാര്യങ്ങൾ ചെയ്യുവാനായി ദൈവം അതേ യിരെമ്യാ പ്രവാചകൻ്റെ വാക്കുകളിൽ കൂടെ യോശിയാ രാജാവിൽ പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. എന്നാൽ ദേശത്ത് നിവാസികളോ അവിടുത്തെ പുരോഹിതന്മാരോ അവിടുത്തെ പ്രമുഖന്മാരോ ആരും തന്നെ ഈ പ്രവാചകൻ്റെയോ രാജാവിൻ്റെ പ്രവർത്തനങ്ങളെയോ അംഗീകരിക്കുവാനോ അല്ലെങ്കിൽ അതിനനുസരിക്കുവാനോ അത് ഹൃദയത്തിൽ രൂപാന്തരം വരുത്തക്കണം ഒരു പരിശ്രമിച്ചില്ല എന്നുള്ളത് ഒരു സത്യമായി നിലനിൽക്കുന്നു. അത് അതിൻ്റെ ഫലമായി പിന്നെ വന്ന രാജാക്കന്മാർ വളരെ വേഗത്തിൽ ആ രാജ്യം ബാബിലോണിന് കീഴ്പ്പെടുകയും അതേ ദേശം നശിപ്പിക്കപ്പെടുകയും
അവിടുത്തെ ജനത്തെ പ്രവാസികളെ കൊണ്ടുപോവുകയും ചെയ്ത സത്യമായ ഒരു അനുഭവമാണ് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മൂന്നാം അധ്യായം മുതൽ ആറാം അധ്യായം വരെയുള്ള ഭാഗമാണ്. മൂന്നാം അധ്യായത്തിൽ നാം കാണുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഹൂദയുടെ വീഴ്ച അല്ലെങ്കിൽ യഹൂദയുടെ പിന്മാറ്റം. ഈ യിർമ്യാവിൻ്റെ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ വട്ടം പിന്മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മൂന്നാം അധ്യായത്തിലാണ്. യോശിയാ രാജാവിൻ്റെ കാലത്ത് സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ ഈ മൂന്ന് അധ്യായങ്ങൾ നമ്മൾ കേൾക്കുന്നത്. എന്നാൽ ഇത് നല്ല കാര്യങ്ങളല്ല നമ്മൾ, അല്ലെങ്കിൽ സന്തോഷം തരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ഈ പുസ്തകത്തിൽ കാണുന്നതേയില്ല. കാരണം ദേശം അത്രമാത്രം പാപത്തിൽ നിൽക്കുന്ന ഒരു കാലത്താണ് യിർമ്യാ പ്രവാചകൻ ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതെപ്പോഴും ഹൃദയഭേദമാകുന്ന പല കാര്യങ്ങളാണ് പറയേണ്ടത്, അല്ലെങ്കിൽ ഒത്തിരി സങ്കടം വരുന്ന കാര്യങ്ങളായിരുന്നു ഈ പ്രവാചകന് പറയാനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ യിർമ്യാവിനെ കരയുന്ന പ്രവാചകൻ അല്ലെ, വീപ്പിംഗ് പ്രോഫറ്റ് എന്നുള്ള ഒരു മറുപേര് അദ്ദേഹത്തിനുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം എഴുതിയിരിക്കുന്നതും യിർമ്യാ പ്രവാചകൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് അതും എഴുതിയിരിക്കുന്നത്. ഇവിടെ മൂന്നാം അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു, ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയും അവൾ അവനെ വിട്ടുപോയി മറ്റൊരു പുരുഷന് ഭാര്യയായി തീരുകയും ചെയ്ത ശേഷം അവൻ അവളുടെ അടുക്കൽ വീണ്ടും ചെല്ലുമോ? അങ്ങനെയുള്ള ദേശം മലിനമായി പോകുകയില്ലയോ? നീ അനേകം കാമകന്മാരുമായി വേശ്യാവൃത്തി നടത്തിയിരിക്കുന്നു എങ്കിലും എങ്കിലേക്ക് തിരിഞ്ഞു വരിക എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഇത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. പലപ്പോഴും ദൈവജനം എന്ന് പറയുന്നവർ പോലും പ്രവാചകന്മാരുടെ പുസ്തകം വായിക്കാറില്ല. ആരും അവർ സങ്കീർത്തനം വായിക്കും, സദൃശ്യ വാക്കുകൾ വായിക്കും, അതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ. എന്നാൽ പുതിയ നിയമം മുഴുവൻ വായിക്കും. എന്നാൽ പഴയ നിയമത്തിൽ പലതും അവർക്ക് മനസ്സിലാകാത്തതിൻ്റെ ഒരു മുഖ്യ കാരണം അവർക്ക് മനസ്സിലാകാത്തത് തന്നെയാണ്. ഇന്നിപ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ പ്രവാചകന്മാരുടെ പുസ്തകം അവർ മനസ്സിലാക്കാൻ അവർക്ക് ബുദ്ധിമുട്ട്. അതുകൊണ്ട് നമ്മൾ പ്രവാചക വീഥി എന്നൊരു പ്രോഗ്രാമിൽ കൂടെ നമ്മൾ ഇത് ജനത്തിന് മനസ്സിലാകുവാൻ, നമുക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ, അത് അല്പം കൂടെ മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ ആ പുസ്തകം വായിക്കുമ്പോൾ ഇനി അല്പം കൂടെ എളുപ്പമായിരിക്കും അത് മനസ്സിലാക്കുവാനായിട്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് യഹൂദ എന്ന തെക്കേ രാജ്യമായ ദൈവത്തിൻ്റെ ജനം ആയിരുന്ന യഹൂദ ജനത്തിൻ്റെ പതനത്തിന് മുൻപേ ദൈവം അവരോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അത് ജനത്തിന് മനസ്സിലാക്കാവുന്ന തരത്തിലാണ് അവരോട് സംസാരിക്കുന്നത്. എന്താണ് പറയുന്നത്? ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയും അവൾ അവനെ വിട്ടുപോയി മറ്റൊരു പുരുഷനെ ഭാര്യയായി തീരുകയും ചെയ്ത ശേഷം അവൻ അവളുടെ അടുക്കൽ വീണ്ടും ചെല്ലുമോ? അതായത് അവൻ ആദ്യത്തെ ഭർത്താവിൻ്റെ അടുക്കൽ ആ ഭാര്യയെ വീണ്ടും തിരിച്ചെല്ലുമോ? ഒരിക്കലും ചെല്ലത്തില്ല. ചെയ്തു പോയാൽ അത് വളരെ മോശമാണ്, അല്ലെങ്കിൽ അത് വളരെ പ്രയാസമുള്ള കാര്യമായി തീരും, അങ്ങനെയുള്ള ദേശം മലിനമായി പോകുമെന്നാണ് വേദവസ്വം പറയുന്നത്. കാരണം ഇത് മൃഗങ്ങളെ പോലെ ആയിത്തീരും. അപ്പോൾ മൃഗങ്ങളെ പോലെ അല്ല മനുഷ്യനെ ദൈവമാക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു ഭാര്യാഭർത്ത ബന്ധത്തിന് ഒരു വിശുദ്ധിയുണ്ട്. അത് ആ വിശുദ്ധി നിലനിർത്തിയാണ് ആ കുടുംബജീവിതം മുമ്പോട്ട് പോകുന്നത്. അത് കുടുംബജീവിതം മുമ്പോട്ട് പോകാത്തത്, അത് ആ അശുദ്ധിയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഭാര്യയുടെ വീഴ്ച വലിയ പ്രശ്നം തന്നെയാണ്. ഇവിടെ ദൈവം അതിനെ കമ്പയർ ചെയ്യുന്നത് ഇസ്രായേൽ ജനവും അല്ലെ യഹൂദാ ജനവും അല്ലെ ദൈവത്തിൻ്റെ വേർതിരിക്കപ്പെട്ട ജനവും ദൈവമായിട്ടുള്ള ബന്ധമാണ്. ക്രിസ്തുവും സഭയും മണവാളനും മണവാട്ടിയായിരിക്കുന്നത് പോലെ ഇവിടെ പഴയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ ദൈവവും യഹൂദാ ജനവും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. ഭാര്യയും ഭർത്താവുമായിട്ട് തന്നെയാണ്. അത് മറ്റൊരു ഭാഗത്ത് ഞാൻ നിൻ്റെ ഭർത്താവാകുന്നു എന്ന് തന്നെ ദൈവം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ യഹൂദാ ജനത്തിൻ്റെ ഭർത്താവാണ് ദൈവം. ദൈവം അങ്ങനെ സങ്കല്പമാണ് അവർക്ക് കൊടുക്കുന്നത്. അതായത് അത്രമാത്രം പാതിവൃത്യമുള്ള മണവാട്ടിയായി നിൽക്കണം യഹൂദാ ജനം, വിശുദ്ധിയോട് നിൽക്കണം. ദൈവം ഏകദൈവമായ യഹോവയായ ദൈവമാണ്, അതാണ് അവരുടെ ഭർത്താവ്. എന്നാൽ അവർ മറ്റൊരു ദൈവത്തെ കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് അന്യ ദൈവത്തെ അവർ ആരാധിക്കാനും അന്യ ദൈവങ്ങൾക്ക് ധൂപം കാട്ടുവാനായിട്ട് അവർ പോകുമ്പോൾ, അതിൻ്റെ അർത്ഥം അവർ ദൈവത്തോട് അവർ വ്യഭിചാരം ചെയ്തു എന്ന് തന്നെയാണ്. അതായത് സ്വന്തം ഭർത്താവിനെ വിട്ട് അന്യ പുരുഷന്മാരുടെ പുറകെ പോകുന്ന ഒരു പാതിവൃത്തമില്ലാത്ത, അല്ലെങ്കിൽ ഒരു വിശുദ്ധിയില്ലാത്ത ഒരു ഭാര്യയെ പോലെ യഹൂദാ ജനം മറ്റ് ദൈവങ്ങളുടെ പുറകെ പോകുന്നു. അതാണ് അവരുടെ മേലുള്ള കുറ്റം. പക്ഷെ ദൈവം അവരോട് പറയുന്നു, നിങ്ങൾ അങ്ങനെ പോയാലും ഞാൻ നിങ്ങളെ മടക്കി വിളിക്കുന്നു. ഹോശേയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മളത് കണ്ടതാണ്. അവൻ ഒരു വേശ്യാവൃത്തിയിലായിരിക്കുന്ന കല്യാണം കഴിക്കാൻ ദൈവം പറയുന്നു. അവൻ കല്യാണം കഴിക്കുന്നു, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു. പിന്നെ അവൾ അന്യപുരുഷന്മാരുടെ പുറകെ പോയി. പിന്നെ ഹോശേയ പോയി വലിയ വില കൊടുത്ത് അവളെ തിരിച്ചു മേടിക്കുന്നു. അതുപോലെ തന്നെ ദൈവം ഇവിടെ അങ്ങനെയാണ് യഹൂദ ദൈവത്തെ അല്ലെ ഇസ്രായേലിനെ കമ്പയർ ചെയ്യുന്നത് അങ്ങനെയാണ്. രണ്ടാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, മൊട്ടക്കുന്നങ്ങളിലേക്ക് നീ ദൃഷ്ടികൾ ഉയർത്തി നോക്കുക, നീ അശുദ്ധമാക്കാതിരുന്ന സ്ഥലം എന്തുള്ളൂ?
മരുഭൂമിയിൽ അരാബ്യർ എന്ന പോലെ നീ വഴികളിൽ അവർക്കായി പതിയിരിക്കുന്നു. നിന്റെ വേശ്യാവൃത്തിയാലും വഷളത്വത്താലും നീ ദേശത്തെ മലിനമാക്കിയിരിക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ദൈവം അവരോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഈ അന്യദൈവ ആരാധന കാരണം നിങ്ങൾ വേശ്യാവൃത്തി ചെയ്തിരിക്കുന്നു. ദേശത്ത് എവിടെ നോക്കിയാലും നിങ്ങൾ ചെറിയ ചെറിയ നിങ്ങളുടെ തന്നെ ഓരോ ബാലിൻ്റെ പ്രതിഷ്ഠകളും അല്ലെ അശ്വര്യ പ്രതിഷ്ഠകളും ബാലിൻ്റെ ബിംബങ്ങളും നിങ്ങളെ എങ്ങനെയൊക്കെ അന്യദൈവങ്ങളെ ആരാധിക്കാൻ സാധ്യ മരത്തിൻ്റെ കീഴിലും പറമ്പിലും മൊട്ടക്കുന്നുകളിലും എല്ലായിടത്തും നോക്കിയാൽ എല്ലായിടത്തും അന്യദൈവങ്ങൾക്കാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. യഹോവയാൻ ദൈവത്തിന് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അതാണ് ദൈവം ഇവിടെ പറയുന്നത്. ഈ മൊട്ടക്കുന്നുകൾ എവിടെ നോക്കിയാൽ നിങ്ങൾ പതിയിരിക്കുകയാണ് എല്ലായിടത്തും ജനത്തെ ദൈവത്തിൽ നിന്ന് തിരിച്ച് ഈ ദൈവങ്ങളെ ആരാധിക്കുവാനായിട്ട്. അതാണ് ഇവരുടെ മേലുള്ള കുറ്റം. മൂന്നാം വാക്യം വായിക്കുമ്പോൾ, അതുകൊണ്ട് മഴ നിന്നുപോയി. എന്താണ് ഇതിൻ്റെയൊക്കെ പരിണത ഫലം? എന്താണ്? നിങ്ങൾ അന്യ ദൈവങ്ങളെ ആരാധിച്ചതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ നിങ്ങളുടെ ഭർത്താവായ ദൈവത്തെ നിങ്ങൾ പിരിഞ്ഞിട്ട് നിങ്ങൾ ഈ അന്യ ദൈവങ്ങളെ ആരാധിക്കുവാൻ പോയത് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? അതുകൊണ്ട് മഴ നിന്നുപോയി, പിന്മഴ പെയ്തില്ല. എന്നിട്ട് നീ വേശ്യയുടെ മനോഭാവത്തോടെ ജീവിച്ചു, നിനക്ക് ലജ്ജ തോന്നിയതുമില്ല. നീ ഈ സമയം മുതൽ എന്നോട് എൻ്റെ പിതാവേ നീ എൻ്റെ യൗവനത്തിലെ സഖി എന്ന് വിളിച്ചു പറയുകയുമില്ലയോ? അവൻ എന്നേക്കും കോപം സംഗ്രഹിച്ചു വെക്കുമോ? അവൻ അവസാനത്തോളം ക്രോധം വഹിച്ചുകൊണ്ടിരിക്കുമോ? എന്നിങ്ങനെ നീ പറഞ്ഞ് കഴിയുന്നത്ര ദുഷ്ടകൾ പ്രവർത്തിച്ചിരിക്കുന്നു. ഇന്നത്തെ ലോകത്തിൽ നമ്മൾ കാണിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് നമുക്ക് തോന്നിയതുപോലെ നമ്മൾ ജീവിക്കുക, നമുക്കിഷ്ടമുള്ള എല്ലാ ലോകത്തിൻ്റെ സുഖങ്ങളുടെ പുറകെ പോവുക, അത് കഴിഞ്ഞിട്ട് ദൈവത്തിന് മുമ്പിൽ വന്ന് ദൈവമേ എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണമേ, ഞാൻ നിൻ്റെ മുമ്പിൽ തെറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്നിട്ട് വീണ്ടും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു നാണവും ഇല്ലാതെ ഒരു ലജ്ജയില്ലാതെ വീണ്ടും അതേ സ്വഭാവത്തിലേക്ക് പോകുന്നു. അതായത് സ്വഭാവത്തിന് യാതൊരു വ്യത്യാസമില്ലാത്ത വിശ്വാസികൾ എന്ന് വിളിക്കപ്പെടുന്നവരാണ് ഞാൻ നിങ്ങളും പലപ്പോഴും. ദൈവം ഇതാണ് അവരോട് പറയുന്നത്. ഇന്ന് ലോകത്തിൽ നോക്കുമ്പോൾ കാണുന്ന ഒരു ഒരു അവസ്ഥയാണിത്. ഇത് യഹൂദയുടെ കുറ്റമാണ്. അവരെല്ലാം ചെയ്യുകയും അവർ അന്യദൈവങ്ങൾ ആരാധിക്കുകയും ചെയ്യും. അവർ ദൈവത്തെടുക്ക വന്ന് പറയും, ദൈവം നീ തന്നെയാണല്ലോ ഞങ്ങളുടെ സഖി, ദൈവത്തിൻ്റെ അടുക്കൽ പറയാമെന്നൊക്കെ അവർ പറഞ്ഞ് ദൈവത്തെ വശീകരിക്കാനായിട്ട് അവർ പരിശ്രമിക്കുകയാണ്. അന്ന് ദൈവം അത് അവരോട് പൊളിച്ച് അവരോട് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ 6 മുതൽ 8 വാക്യങ്ങൾ ദൈവം അവരോട് അനുതാപത്തിന് അവർ ആഹ്വാനം ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു കാര്യം, ഈ അധ്യായത്തിൽ ദൈവം തെക്കേ രാജ്യമായ യഹൂദയോട് പറയുന്ന എക്സാമ്പിൾ, അവരോട് പറയുന്ന ഉദാഹരണം, നിങ്ങളുടെ സഹോദരന്മായ വടക്കേ രാജ്യത്തുണ്ടായിരുന്ന ഇസ്രായേലിനെ എങ്ങനെ ഞാൻ തകർത്തു, എന്തുകൊണ്ട് ഞാൻ തകർത്തു, എങ്ങനെ അവരില്ലാതായി തീർന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നിവരെ ഓർപ്പിക്കുകയാണ്. ഇവരെ ഇത്രമാത്രം അവരുടെ സഹോദരങ്ങളുടെ നാശം കണ്ടിട്ടും അവത്തിൽ നിന്നും പഠിക്കാത്ത ഭോഷന്മാരായി തീർന്നിരിക്കുന്നു ഇവർ. അതാണ് ദൈവത്തിന് യഹൂദയോട് പറയാനുള്ളത്. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്. യോശിയാ രാജാവിൻ്റെ കാലത്ത് യഹോവ എന്നോട് അരുളി ചെയ്തത്, വിശ്വാസ ത്യാഗിനിയായ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് നീ കണ്ടുപോകും. അവൾ ഉയരമുള്ള എല്ലാ മലമുകളിലും എല്ലാ പച്ചമരത്തിന് കീഴിലും ചെന്ന് അവിടെ വേശ്യാവൃത്തി ചെയ്തു. ഇവിടെ വേശ്യാവൃത്തി ചെയ്തു എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അന്യദൈവ ആരാധന പ്രോത്സാഹിപ്പിച്ചു. അതാണ് വേശ്യാവൃത്തി എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതൊക്കെയും ചെയ്ത ശേഷം അവൾ എൻ്റെ അടുക്കൽ മടങ്ങി വരുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അവൾ മടങ്ങി വന്നില്ല. അവിശ്വസ്തയായ യഹൂദ എന്ന അവളുടെ സഹോദരി അത് കണ്ടു. വിശ്വാസ ത്യാഗിനിയായ ഇസ്രായേൽ വ്യഭിചാരം ചെയ്ത കാരണത്താൽ ഞാൻ അവളെ ഉപേക്ഷിച്ച് ഉപേക്ഷണ പത്രം കൊടുത്ത അവിശ്വസ്തയായ യഹൂദ എന്ന അവളുടെ സഹോദരി കണ്ടിട്ടും ഭയപ്പെടാതെ അവളും ചെന്ന് വേശ്യാവൃത്തി ചെയ്തു. വടക്കേ രാജ്യമായ ഇസ്രായേൽ കാണിച്ച അതേ മണ്ടത്തരവും അതേ പോഷത്വവും അതേ ദൈവത്തിൻ്റെ കോപം ജ്വലിപ്പിക്കുന്ന അതേ വേശ്യാവൃത്തി എന്ന് വെച്ചാൽ അന്യദൈവ ആരാധന തെക്കേ രാജ്യമായ യഹൂദയിലും കടന്നുകൂടി. അതും അതുതന്നെ അവർ ചെയ്തു. ഇതാണ് ദൈവത്തിന് അവരോട് പറയാനുള്ളത്. അതുകൊണ്ട് എൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഇതെല്ലാമായിട്ടും അവളുടെ അവിശ്വസ്തയായ സഹോദരി യഹൂദ കാപട്യത്തോടെ അല്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നിട്ടില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എൻ്റെ 12-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു, നീ ചെന്ന് വടക്കോട്ട് നോക്കി ഈ വചനങ്ങൾ വിളിച്ചു പറയുക. എന്താണ് ഈ വടക്കോട്ട് നോക്കി പറയുക? അതായത് ഇസ്രായേൽ എന്ന രാജ്യമാണ് വടക്കുള്ള രാജ്യം. നീ വടക്കോട്ട് നോക്കി പറയാന്ന് പറഞ്ഞാൽ നീ ഇസ്രായേലിനോട് പറയുക. അത് ഇസ്രായേൽ ഇപ്പം ഇല്ല. ഇസ്രായേൽ യിരെമ്യാവ് പ്രവചിക്കുന്ന സമയത്ത് ഇസ്രായേൽ ഇല്ല. ഇസ്രായേൽ ഓൾറെഡി അശ്ശൂരിനെ നശിപ്പിച്ച് കൊണ്ടുപോയി. അശ്ശൂരിനെ ഇപ്പം ബാബിലോൺ നശിപ്പിച്ച അവസാനം അതെല്ലാം ബാബിലോണിൻ്റെ കയ്യിലേക്ക് വരികയാണ്. എന്നാൽ ദൈവം യിരെമ്യാവിനോട് പറയുകയാണ്, നീ ഇസ്രായേലിനെ നോക്കി പറയേണ്ട കാര്യങ്ങളാണിത്.
നീ ചെന്ന് വടക്കോട്ട് നോക്കി ഈ വചനങ്ങൾ വിളിച്ചു പറയുക, വിശ്വാസത്യാഗിനിയായ ഇസ്രായേലെ മടങ്ങി വരിക എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളെ കോപത്തോടെ നോക്കുകയില്ല, ഞാൻ കരുണയുള്ളവനാകുന്നു, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ ദൈവമായ യഹോവയ്ക്കെതിരെ നീ അതിക്രമം ചെയ്തു, പച്ചമരത്തിന് കീഴിലൊക്കെയും അന്യന്മാർക്കായി നിന്റെ വഴികൾ ചിതറിച്ചു കളഞ്ഞതും എൻ്റെ വാക്ക് അനുസരിക്കാതിരുന്നതുമായ നിന്റെ അകൃത്യം സമ്മതിക്കുകയും മാത്രം ചെയ്യുക എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതായത് നീ കുറ്റം ചെയ്തു നീ സമ്മതിച്ചാൽ മാത്രം മതി, നിന്നെ ഞാൻ തിരിച്ചെടുത്താളാം. ഇതാണ് ദൈവത്തിന് അവരോട് പറയാനുള്ളത്. ജസ്റ്റ് അക്സെപ്റ്റ് ദറ്റ് യു മേഡ് എ മിസ്റ്റേക്ക്. നിന്റെ തെറ്റ് നീ അംഗീകരിച്ചാൽ നിനക്ക് തിരിച്ച് പ്രവേശനമുണ്ട് ദൈവസന്നിധിയിലേക്ക്. ദൈവം അവർക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദത്തമാണ്, അതൊരു വലിയൊരു ഹോപ്പാണ്. എന്നിട്ട് അതിൻ്റെ 14 വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവേൻ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. മുമ്പേ പറഞ്ഞ പോലെ ദൈവമാണ് അവർക്ക് ഭർത്താവായിരിക്കുന്നത്. ദൈവം അങ്ങനെ ഒരു ആ രാജ്യത്തിൻ്റെ ഭർത്താവാണ് ദൈവം. ഇന്ന് പുതിയ നിയമകാലത്ത് ക്രിസ്തു മണവാളനും സഭ മണവാട്ടിയുമായിട്ടാണ് നമ്മളിന്ന് ആ അതേ കോൺസെപ്റ്റാണ്. എന്നാൽ പഴയ നിയമകാലത്ത് ഇങ്ങനെയായിരുന്നു, അതിനെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തിരുന്നത് അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ ജനം ഇന്നത്തെ പുതിയ നിയമകാലത്ത് ഒരു സഭയ്ക്ക് ഈക്വലൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമ്മൾ അതേ നമ്മൾ മനസ്സിലാക്കുന്ന മണവാളനായിട്ടാണ്. ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. പട്ടണത്തിൽ നിന്ന് ഒരാളെയും ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടു പേരെയും വീതം എടുത്ത് ഞാൻ നിങ്ങളെ സിയോനിലേക്ക് കൊണ്ടുവരും. ദൈവം അവർ കൊടുക്കുന്ന വാഗ്ദവമാണ്. ഒരു വീട്ടിൽ നിന്ന് രണ്ടു പേരെ, പണ്ട് നോഹയുടെ പെട്ടകത്തിൽ ഈരണ്ടായിട്ട് കയറി എന്ന് പറഞ്ഞതുപോലെ ദൈവം ഒരു വീട്ടിൽ നിന്ന് രണ്ടു പേരെ വെച്ച് ദൈവം സിയോനിലേക്ക് മടക്കി കൊണ്ടുവരും എന്ന് ദൈവം പറയുന്നു. ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്വം അവിടെ ഉണ്ട്. നമ്മൾ യെശയ്യാ പ്രവചനത്തിൻ്റെ 54 അധ്യായത്തിൻ്റെ 5 വാക്യം വായിക്കുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ കാണുന്നു, നിന്റെ സൃഷ്ടാവുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ ആകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ, സർവ്വഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു. രണ്ട് വട്ടം വേറൊരു പുസ്തകത്തിലും നമ്മളിത് തന്നെ കാണുന്നു, അതേ ദൈവമാണ് സൃഷ്ടാവാണ് അവൻ്റെ ഭർത്താവ് എന്ന് നമ്മളിവിടെ കാണുന്നു. അപ്പോൾ യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ കൂടെ ദൈവം അവരോട് സംസാരിച്ച് വ്യക്തമായിട്ട് ദൈവം അവരോട് പറയാണ്. ഇത് ഇപ്പോഴും ബാബിലോൺ വന്ന് ഇവരെ ആക്രമിച്ചിട്ടില്ല, അതിന് മുമ്പായിട്ട് അവരോട് പറയാണ്. 40 വർഷമുണ്ട് യിരെമ്യാവിനെ ഇതെല്ലാം ഇവരോട് പറഞ്ഞ് കേൾപ്പിക്കാൻ, പക്ഷെ ആരോട് പറയാൻ ആര് കേൾക്കാൻ. പക്ഷെ ദൈവം വീണ്ടും വീണ്ടും പ്രവാചകൻ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഇന്നും നമ്മളോട് പല രീതിയിൽ സംസാരിക്കുന്നു. നമുക്ക് അറിയാം പലപ്പോഴും ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണെന്ന്. എന്നാൽ നമ്മൾ നാളത്തേക്ക് എപ്പോഴും നീട്ടിവെച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ നാളെയാട്ടെ എന്ന് പറയുന്നു. വളരെ പെട്ടെന്ന് മരണം വന്ന് നമ്മൾ ഈ ലോകത്തോട് വിട പറയുമ്പോൾ നമുക്ക് ദൈവം തന്ന അവസരങ്ങളൊക്കെ ഞാൻ നിങ്ങൾ നശിപ്പിച്ച് കളയുന്നു. അതുകൊണ്ട് ഒരിക്കലും ദൈവം നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞ് എന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാൻ പരിശ്രമിക്കാതെ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി ജീവിക്കാനായിട്ട് പരിശ്രമിക്കണം. അതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന വലിയ സത്യം. പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ കൂടെ നമ്മൾ വായിക്കുമ്പോൾ അത് അന്നത്തെ കാലത്ത് നടന്ന കാര്യമാണ്, ഇന്ന് നടക്കത്തില്ല എന്ന് വിചാരിക്കുന്ന പലരുമുണ്ട്. അങ്ങനെയല്ല കാര്യം. പ്രവാചകന്മാരെല്ലാം വളരെ സ്പഷ്ടമായിട്ട് സംസാരിച്ചിരുന്ന വ്യക്തികളാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന പല പ്രവാചകന്മാരും യഥാർത്ഥത്തിൽ പ്രവാചകന്മാരാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എല്ലാവർക്കും പ്രോസ്പെറിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ അഭിവൃദ്ധിയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന പ്രവാചകന്മാരെയാണ് ഇഷ്ടം. പാപത്തെക്കുറിച്ച് സംസാരിക്കുന്ന പ്രവാചകന്മാരെ ആർക്കും ഇഷ്ടമല്ല. എന്നാൽ വേദപുസ്തകത്തിലെ പ്രവാചകന്മാരെ ഓരോന്നോരോന്നായിട്ട് നോക്കിയാൽ അവിടെ അഭിവൃദ്ധി സംസാരിച്ച് മനുഷ്യനെ മണിയടിക്കുന്ന ഒരു പ്രവാചക ശബ്ദം നമ്മൾ ഒരിക്കലും വേദപുസ്തകത്തിൽ നമ്മൾ കാണത്തില്ല. ദൈവം അവരെ അനുഗ്രഹിക്കുമെന്ന് തീർച്ചയായിട്ടും പറയുന്നുണ്ട് പലയിടത്തും. പക്ഷെങ്കിൽ അതിന് എപ്പോഴും ഒരു വ്യവസ്ഥയുണ്ട്. അത് രൂപാന്തരമാണ്, വിശുദ്ധിയോടുള്ള ജീവിതമാണ്. വിശുദ്ധിയില്ലാത്ത ജീവിതത്തിന് ഒരിക്കലും ദൈവസ്ഥാനത്ത് യാതൊരു സ്ഥാനവുമില്ല. കാരണം ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് ദൈവം നമ്മളോട് അരുളി ചെയ്യുന്നു. വേദപുസ്തകം നമ്മളെ അത് ഓർപ്പിക്കുന്നു. യഹൂദയുടെ ദൈവം പറയുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ വിശുദ്ധിയിലേക്ക് മടങ്ങി വരിക, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം. നിങ്ങൾ കുറ്റം സമ്മതിച്ചാൽ മതി. കുറ്റം സമ്മതിക്കുമ്പോൾ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമാണ്. അതിൻ്റെ 18 വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, അതുകൊണ്ട് ജനതകളെ കേൾക്കുവിൻ, സഭയെ അവരുടെ ഇടയിൽ നടക്കുന്നത് അറിഞ്ഞുകൊള്ളുക, ഭൂമിയെ കേൾക്കുക, ഈ ജനം വചനങ്ങൾ ശ്രദ്ധിക്കാതെ എൻ്റെ ന്യായപ്രമാണത്തെ നിരസിച്ച് കളഞ്ഞതുകൊണ്ട് ഞാൻ അവരുടെ വിചാരങ്ങളുടെ ഫലമായി അനർത്ഥം അവരുടെ മേൽ വരുത്തും. അനുസരിക്കാത്ത ജനത്തോട് ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഇതാണ്. 4 അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് ദൈവം മറ്റൊരു കാര്യം പറയുന്നു. ഇത് നമ്മൾ വേദപുസ്തകത്തിൽ വേറെ പല ഭാഗത്ത് കാണുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താണ് ദൈവത്തിന് അവരോട് സംസാരിക്കാനുള്ളത് എന്താണ് എന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. 4 അധ്യായത്തിൻ്റെ 1 വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെ കാണുന്നു, ഇസ്രായേലെ നീ മടങ്ങി വരുമെങ്കിൽ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി
വന്നുകൊള്ളുക എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ മ്ലേച്ഛ വിഗ്രഹങ്ങൾ എൻ്റെ മുൻപിൽ നിന്ന് നീക്കി കളയുമെങ്കിൽ നീ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ അലഞ്ഞു നടക്കുന്ന ഒരു ഗതിയില്ലാതെ നടക്കുന്നതിന് പലപ്പോഴുള്ള കാര്യം, ദൈവത്തിന് കൊടുക്കുന്ന മുൻഗണനയ്ക്ക് പകരം മറ്റു പലതിനും മുൻഗണന കൊടുക്കുമ്പോൾ അത് നമ്മുടെ വിഗ്രഹങ്ങളായി ജീവിതത്തിൽ മാറുന്നു. നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അത് നമ്മുടെ വിഗ്രഹമായി തീരുന്നത്. നമ്മളെ പണം കൊണ്ട് സഹായിക്കുന്ന വ്യക്തികളായിരിക്കാം, നമുക്ക് തരുന്ന ജോലിയായിരിക്കാം നമ്മുടെ വിഗ്രഹം. എന്താ, നമ്മുടെ കുഞ്ഞുങ്ങളാണോ, നമ്മുടെ വീട്ടിലുള്ളവരാണോ, മാതാപിതാക്കളാണോ, എന്താണ് നമ്മുടെ വിഗ്രഹങ്ങൾ? തച്ചുടക്കേണ്ട വിഗ്രഹങ്ങളെ ജീവിതത്തിൽ നിന്ന് തച്ചുടക്കുക എന്ന് വെച്ചാൽ അവരൊന്നും ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണമെന്നല്ല. മനുഷ്യരെ നമുക്ക് ദൈവസ്ഥനം നമ്മളാകുന്ന എല്ലാ സ്വഭാവത്തെ നമ്മൾ മാറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ദൈവം അവരോട് പറയുന്നു, നിങ്ങളുടെ മുമ്പിലുള്ള വിഗ്രഹങ്ങളെ നിങ്ങൾ മാറ്റുക. നാലാം വാക്യത്തിൽ ദൈവം വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നു അവരോട്, യഹൂദാ പുരുഷന്മാരും യെരുശലേം നിവാസികളുമേ, നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം എൻ്റെ കോപം തീപോലെ ജ്വലിച്ച് ആർക്കും കെടുത്തിക്കെടാത്ത വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം നീക്കിക്കളയുവേൻ. പരിച്ഛേദന ചെയ്യേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മമാണ് എന്ന് ദൈവം വ്യക്തമായിട്ട് പറയുന്നു. ഇവരെ അല്ലാതെ പരിച്ഛേദന ഇവരെല്ലാം ഇവർക്ക് അങ്ങനെ ന്യായപ്രമാണമുണ്ട്. അപ്പോൾ ആ ഒരു കുഞ്ഞുണ്ടായി, അതിന് ഇത്ര ദിവസം കഴിയുമ്പോൾ അതിന് പരിച്ഛേദന ചെയ്യും. എന്നാൽ ഇവിടെ പറയുന്നു, നിങ്ങളതൊക്കെ ചെയ്യുന്നുണ്ട് ശരിയാണ്, പക്ഷേ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം നിങ്ങൾ പരിച്ഛേദന ചെയ്യണമെന്ന് പറയുന്നു. സർക്കംസിഷൻ ഓഫ് ദ ഹാർട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം. കല്ലായ ഹൃദയത്തിൽ അതെ ഒരു പരിച്ഛേദനം ആവശ്യമാണ്. വികാരമില്ലാത്ത അല്ലെങ്കിൽ ആർത്തി പൂണ്ട ഒരു ഹൃദയത്തിൽ പരിച്ഛേദന ആവശ്യമാണ്. വൈരാഗ്യം പൂണ്ട ഹൃദയത്തിന് പരിച്ഛേദന ആവശ്യമാണ്. അത് അസൂയുള്ള ഹൃദയത്തിന് പരിച്ഛേദന ആവശ്യമാണ്. വൈരാഗ്യവും മാത്രം വിദ്വേഷമുള്ള ഹൃദയത്തിന് പരിച്ഛേദന ആവശ്യമാണ്. അങ്ങനെ ദൈവസ്നേഹമില്ലാത്ത ഏത് ഹൃദയത്തിനും പരിച്ഛേദന ആവശ്യമാണ്. റോമലേഖനം 2:29 ഇരുപത്തൊമ്പതാം വാക്യത്തിലും നമ്മൾ ഇങ്ങനെ തന്നെ നമ്മൾ കാണുന്നു, അകമേ യഹൂദവനായവനത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയത്തിലെ പരിച്ഛേദന അത്ര പരിച്ഛേദന. അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ്. ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്ര പരിച്ഛേദന. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതുന്ന ലേഖനത്തിൽ പറയുന്നതാണ്. നമ്മൾ കൊലോസ്യ ലേഖനം ഇത് തന്നെ കാണുന്നുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ അത് കഴിയുമ്പോൾ തന്നെ ദൈവം അവരോട് പറയുന്നു, വടക്കു നിന്നും അതായത് ബാബിലോണിൽ നിന്നും നിങ്ങൾക്ക് അറ്റാക്ക് വരാൻ പോകുന്നുവെന്ന് ഈ പുസ്തകത്തിൽ പറയുന്നു. ആറാം വാക്യം ഇങ്ങനെ പറയുന്നു, സിയോന് കൊടി ഉയർത്തുവീൻ, നിൽക്കാതെ രക്ഷയ്ക്കായി ഓടിപ്പോകുവീൻ, ഞാൻ വടക്കു നിന്ന് അനർത്ഥവും മഹാനാശവും വരുത്തും. വടക്കു നിന്ന് അനർത്ഥവും മഹാനാശവും വരുത്തും. കാരണം ഇവർ ചേഞ്ച് ചെയ്യുന്നില്ല, ദൈവത്തിൻ്റെ സ്ഥലത്തേക്ക് മടങ്ങി വരുന്നില്ല. അതുകൊണ്ട് വടക്കു നിന്ന് അതായത് ബാബിലോണിൽ നിന്നും, വടക്ക് രാജ്യമാണ് ബാബിലോൺ, അവിടെ നിന്നും നാശം ഇവർക്ക് നേരെ വരുന്നു എന്ന് ദൈവം അവരോട് പ്രത്യേകമായിട്ട് പറയുന്നു. 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യെരുശലേമേ നീ രക്ഷപ്പെടേണ്ടതിന് ദുഷ്ടത നിന്റെ ഹൃദയത്തിൽ നിന്ന് കഴുകിക്കളയുക. നിന്റെ ദുഷ്ടചിന്തകൾ എത്ര കാലം നിന്റെ ഉള്ളിലിരിക്കും? ദൈവം വളരെ ക്ലിയറായിട്ട് ഇത് കൂടുതൽ ക്ലിയറായിട്ട് ദൈവത്തിന് എങ്ങനെ പറയാൻ പറ്റും? 16-17 വാക്യങ്ങളിലും യഹൂദയുടെ പ്രയാസങ്ങളെക്കുറിച്ചാണ് ദൈവം അവരോട് സംസാരിക്കുന്നത്. അങ്ങനെ നാം ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് നമ്മളിവിടെ കാണുന്നു. 5-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ ദൈവം അവിടെ നോക്കുമ്പോൾ അവിടെ യാതൊരു രീതി റൈറ്റസ്നെസ് അതായത് നീതി പ്രവൃത്തി അവിടെ അവരുടെ ഇടയിലില്ല. 4-ാം വാക്യത്തിൽ വളരെ ക്ലിയറായിട്ട് ദൈവം അവരോട് പറയുകയാണ്, നിങ്ങളെല്ലാം മൂഢന്മാരാണെന്ന് ദൈവം അവരോട് പറയുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവർ അല്പന്മാരാകുന്നു, ഭോഷന്മാർ തന്നെ. എന്തെന്നാൽ അവർ യഹോവയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായവും അറിയുന്നില്ല. അങ്ങനെ അറിയാത്തവരെല്ലാം ഭോഷന്മാരാണെന്ന് ദൈവം പറയുന്നു. കാരണം നാശത്തിലേക്ക് അവർ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 6-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ടൊരു മറ്റൊരു കാര്യം പറഞ്ഞു, അതുകൊണ്ട് കാട്ടിൽ നിന്നൊരു സിംഹം വന്ന് അവരെ കൊല്ലും, മരുഭൂമിയിലെ ചെന്നായി അവരെ പിടിച്ചു കൊണ്ടുപോകും, പുള്ളിപ്പുലി അവരുടെ പട്ടണങ്ങൾക്കെതിരെ പതിയിരിക്കും, അവയിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാവരെയും കടിച്ചു കയറിക്കളയും, അവരുടെ അതിക്രമങ്ങൾ വളരെയല്ലോ, അവരുടെ പിന്മാറ്റങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. പിന്മാറ്റം നമ്മൾ ഈ കൊറോണ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സൂം അല്ലെങ്കിൽ ഈ ഓൺലൈൻ ഒക്കെ ആരാധന വന്നതോടുകൂടി ജനത്തിന് ദേവാലയത്തിൽ പോകാൻ താല്പര്യമില്ലാതായി മാറിയിരിക്കുന്നു. പിന്മാറ്റം വളരെ ശക്തമായിരിക്കുന്നു. ഒന്നിച്ചു കൂടി ആരാധിക്കാൻ ഇഷ്ടമല്ല. ഇപ്പോൾ വളരെ സൗകര്യമാണ് വീട്ടിലിരുന്ന് നല്ല സൗകര്യത്തോടെ കാൽമേ കാൽ വെച്ചിരുന്ന് അവർക്കിഷ്ടമുള്ള കാര്യങ്ങളോ ചെയ്യുന്ന കൂട്ടത്തിൽ ആരാധന അറ്റൻഡ് ചെയ്യാം. പിന്മാറ്റത്തിലേക്ക് നമ്മളെ നയിക്കുന്ന പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും ആ പിന്മാറ്റത്തിലേക്ക് നമ്മൾ വീണ് പോകാതിരിക്കാൻ ഞാൻ നിങ്ങളും പരിശ്രമിക്കണം. കാരണം മാതാപിതാക്കൾ പിന്മാറിയാൽ കുഞ്ഞുങ്ങൾ വളരെയേറെ പുറകോട്ട് പോകും, ആ കുഞ്ഞുങ്ങൾ നശിച്ചു പോകും, ആ കുഞ്ഞുങ്ങളുടെ നാശം വളരെയേറെ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാക്കി തീർക്കും.
ഇവിടെ ഈ എപ്പിസോഡിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ആറാം അദ്ധ്യായത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്, അവരെ അവരോട് അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ അവിടെ ഒരു വാക്യം മാത്രം പറഞ്ഞു, അവിടെ ആറാം അദ്ധ്യായത്തിൻ്റെ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, നീ എൻ്റെ ജനത്തിൻ്റെ നടപ്പ് പരീക്ഷിച്ചറിയേണ്ടതിന് ഞാൻ നിന്നെ അവരുടെ ഇടയിൽ ഒരു പരീക്ഷകനും മാറ്റു നോക്കുന്നവനുമായി നിയമിച്ചിരിക്കുന്നു. അവരെല്ലാവരും കലഹക്കാരാകുന്നു, നുണ പറഞ്ഞ് നടക്കുന്നവർ, ചെമ്പും ഇരുമ്പും തന്നെ. അവരെല്ലാവരും അക്ഷരത്വം പ്രവർത്തിക്കുന്നു, ഉല കത്തുന്നു, തീയിൽ ഈയം ഉരുകിപ്പോകുന്നു, ശുദ്ധീകരണ പ്രവൃത്തി നിഷ്ഫലമായി തീരുന്നു, ദുഷ്ടന്മാർ നീങ്ങിപ്പോകുന്നില്ലല്ലോ. യഹോവ അവരുടെ അവരെ തിരിച്ചു കളഞ്ഞതുകൊണ്ട് അവർക്ക് കറക്കൻ വെള്ളി എന്ന പേരാകും. അതായത് വിശുദ്ധീകരിക്കാൻ നോക്കുകയാണ്, പക്ഷെ എന്ത് ചെയ്താലും ഒരു വിശുദ്ധീകരിക്കത്തില്ല, കാരണം വിശുദ്ധീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവർ കറക്കൻ വെള്ളിയായി അല്ലെങ്കിൽ കിട്ടമായി തീർന്നിരിക്കുന്നു. അതായത് ഒരു നിറമില്ലാത്ത വെള്ളിയായി തീർന്നിരിക്കുന്നു, ഒരു ഗുണവുമില്ല, വാല്യൂ ഇല്ലാത്ത വെള്ളിയാണ് ഇവർ. ഇവരെ ശുദ്ധീകരിച്ചിട്ട് യാതൊരു കാര്യമില്ല. ദൈവം ഇവനെ അല്ലെങ്കിൽ പ്രവാചകനെ ഒരു അസഹ്യരായിട്ട് മാറ്റു നോക്കുന്നവനാക്കി നിയമിച്ചിരിക്കുന്നു എന്നോട് പറഞ്ഞു. ഒരു പ്രവാചകനെ ജനത്തിൻ്റെ മാറ്റു നോക്കുന്നവനാണ് എന്ന് യിർമ്യാ പ്രവാചകനോട് ദൈവം നമ്മൾ ഓർപ്പിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമ്മൾ വീണ്ടും കാണുവോളം. നമുക്ക് തമ്മിൽ പ്രാർത്ഥന ഓർക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനന്ദനമായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, യിർമ്യാ പ്രവാചകനെ കുറിച്ച് അല്പം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇന്ന് പ്രവാചകർക്ക് ഞങ്ങളെ സഹായിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്ദിയോട് സ്തോത്രം. പ്രേക്ഷകരായ ഏവരെയും തിരുത്തരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ രക്തം കൊണ്ട് ഏവരെയും മുദ്രയിട്ടോളണമേ. ഈ ടെലിവിഷൻ നെറ്റ്വർക്കിനെ അനുഗ്രഹിച്ചോളണമേ. യേശുമിശയം അപേക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. അമേൻ.